ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ് അഞ്ചാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ആക്ടിവിറ്റീസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്തുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ കുറച്ച് കൂട്ടുകാര് പേര് പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഈ വീഡിയോയുടെ ലാസ്റ്റിൽ പറയുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ ചാപ്റ്ററിലോട്ട്

അമ്മു ആൻഡ് ഹെർ ബ്രദർ അരുൺ വേർ ബോർഡ് അമ്മുവിനും അവളുടെ ബ്രദർ അരുണിനും ബോറടിച്ചു നിങ്ങൾക്കും അങ്ങനെ ബോറടിക്കാറുണ്ടാവും അല്ലെ ചില സമയങ്ങളൊന്നും ചെയ്യാനില്ല സമയം ഉണ്ടാവില്ലേ അപ്പൊ ആ സമയത്ത് നമുക്ക് ബോർ അടിച്ചു തുടങ്ങും അല്ലെ കളിക്കാനൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥ സോ ദി സാറ്റ് ലുക്കിംഗ് ഔട്ട് അറ്റ് ദൈൻ അപ്പൊ അവരെന്ത് ചെയ്തു പുറത്തേക്ക് ഇങ്ങനെ നോക്കി മഴയൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു ഓക്കെ they decided to explore the attic of their home അവര് സമയം കളയാൻ വേണ്ടിയിട്ട് അവര് വീടിന്റെ മുകളില് ഒരു ആറ്റിക് ഓക്കെ ആ ഒരു സ്ഥലത്തേക്ക് അവരുടെ വീട്ടില് നമ്മൾ പഴയ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി നിറയ്ക്കുന്ന സ്ഥലമുണ്ടല്ലോ ആ സ്ഥലത്തേക്ക് തട്ടുംപറം എന്നൊക്കെ പറയില്ലേ നമ്മൾ അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു ദി ആറ്റിക് വാസ് ഡാർക്ക് ആൻഡ് ഡസ്റ്റി ആറ്റിക് എന്ന് പറയുന്നത് ഡാർക്ക് ആണ് നല്ല ഇരുട്ടാണ് അതുപോലെ തന്നെ ഡസ്റ്റി ആകെ പൊടി പിടിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ആറ്റിക് എന്ന് പറയുന്നത് എ മിറർ വിച്ച് വാസ് സെർപ്രൈസിംഗ്ലി ക്ലീൻ ആൻഡ് ഷൈനി അവിടെയൊക്കെ ആകെ ഇരുട്ടും പൊടി പിടിച്ചിട്ടും ഇരിക്കുകയാണ് പക്ഷെ അവർ ആ മിററിന്റെ അടുത്തേക്ക് ചെന്നപ്പോ ഇറ്റ് വാസ് സർപ്രൈസിംഗ്ലി ക്ലീൻ ആൻഡ് ഷൈനി അതിന്റെ മുകളിൽ പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഭയങ്കര തിളക്കായിരുന്നു ഇറ്റ്സ് വെരി ഷൈനി

ദ ഓൾഡ് ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് അതിന്റെ മുകളിൽ ഒരു ഗ്രാൻഡ് ഫാദർ പഴയ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു അതിങ്ങനെ ഫൈവ് ടൈംസ് അടിച്ചു ഓക്കെ അരുൺ സെഡ് ഐ തോട്ട് ദ ക്ലാക്ക് വാസ് ജങ്ക് അത് വല്ലാത്തൊരു അത്ഭുതം അത്ഭുതമല്ല വിചിത്രം ഓക്കെ അത്ഭുതമല്ല വിചിത്രം ദാറ്റ്സ് വിയേർഡ്

എന്ത് സംഭവിച്ചു അവന്റെ കൈ ആ മിററിന്റെ ഉള്ളിലേക്ക് പോകാൻ തുടങ്ങി ആസ് ഇഫ് ഇറ്റ് വാട്ടർ അതിൽ വെള്ളമുള്ള പോലെ ആ മിറർ നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ കൈ ഇട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഉള്ളിലേക്ക് പോകില്ലേ അതേപോലെ അവന്റെ അരുടെ കൈ ആണ് പോവാൻ തുടങ്ങി ഹി വി പെട്ടെന്ന് തന്നെ അവന്റെ കൈ ഇങ്ങനെ വലിച്ചെടുത്തു ദേ ഇൻ ഈസ്മെന്റ് അവർക്ക് ആകെ അത്ഭുതപ്പെട്ടു അവരാകെ അത്ഭുതപ്പെട്ടു പോയി അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈച്ചതർ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കാൻ തുടങ്ങി ഓക്കെ ഷാൾവി സ്റ്റെപ് ഇൻ റ്റു ദിറർ നമ്മൾ ഈ മിററിന്റെ ഉള്ളിലേക്ക് പോണോ അരുൺ ആസ്റ്റ് അരുൺ ചോദിച്ചു ആർ അമ്മു തലയാട്ടി അമ്മു തലയാട്ടി വൺ ടു ദർ അവർ മിററിന്റെ ഉള്ളിലേക്ക് നടന്നു സഡൻലി ദംസ പെട്ടെന്ന് തന്നെ അവർക്ക് ഒരു ഫോറസ്റ്റിൽ എത്തിയ പോലെ തോന്നിയത് ഇറ്റ് വാസ് ക്വൈറ്റ് ഡാർക്ക് നല്ല ഇരുട്ടാണ് ദ ലീവ്സ് ഓഫ് ദി ട്രീസ് ഓവർ ഹെഡ് ബ്ലോക്ക് ദ സൺലൈറ്റ് ആ ഒരു ലീവ്സ് ഒക്കെ ഉണ്ടല്ലോ ട്രീസിന്റെ ലീവ്സ് ഒക്കെ സൺലൈറ്റ് ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങി അത്രയും ഇരുട്ടാണ് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഇൻ ബുക്സ് വെയർ സംതിങ് മാജിക്കൽ ഹാപ്പൻസ് സെഡ് അരുൺ ഇറ്റ് സോ എക്സൈറ്റിംഗ് ഇത് ശരിക്കും ബുക്സിലൊക്കെ ഉള്ള പോലെ തന്നെയാണ് അല്ലെ അപ്പൊ നമുക്ക് ഇറ്റ്സ് സംതിങ് മാജിക്കല്ല അതൊരു മാജിക് പോലെ നമ്മൾ നമ്മുടെ ഒക്കെ വായിക്കുമ്പോൾ അതിൽ മാജിക് ഒക്കെ കാണിക്കൂലേ അപ്പൊ അതേപോലെ ഒരു ഫീലിംഗ് ആണ് അവർക്ക് തോന്നിയത് ഇറ്റ്സ് സോ എക്സൈറ്റിങ് ഇത് വല്ലാത്ത അത്ഭുതമായിരിക്കുന്നല്ലോ ഇൻട്രസ്റ്റിങ് എന്നൊക്കെ പറയില്ലേ ദൗണ്ട് ദേ ഔട്ട് ഓഫ് ദി ഫോറസ്റ്റ് ഇൻ ടു ദ ഫീൽഡ് ഓഫ് ബ്ലൂ ആൻഡ് റെഡ് ഫ്ലവേഴ്സ് ശേഷം ആ ഫോറസ്റ്റിൽ നിന്നും അവർക്ക് പിന്നെ ഫീൽഡിലെത്തി അവര് ഒരു പാടത്തെത്തി ബ്ലൂവും റെഡും ഫ്ലവേഴ്സ് ഒക്കെ ഉള്ള ഒരു പാടത്തെത്തി ബട്ടർഫ്ലൈസ് വെർ ഫ്ലിറ്റിംഗ് ഫ്രം ഫ്ലവർ ടു ഫ്ലവർ ബട്ടർഫ്ലൈസ് ഒക്കെ ഇങ്ങനെ ഒരു ഫ്ലവറിൽ നിന്നും മറ്റൊരു ഫ്ലവേഴ്സിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ദ ഫീൽസ് വെർ ലിറ്റ് ബൈ ദ ഈവ്നിങ് സൺ ആ ഫീൽസ് ഒക്കെ ഉണ്ടല്ലോ ഫീൽസ് ഒക്കെ അങ്ങനെ പാടങ്ങളൊക്കെ ഇങ്ങനെ പ്രകാശിക്കുന്നുണ്ടായിരുന്നു ആ ഈവനിങ് സൺന്റെ പ്രകാശം കൊണ്ട് standing in the field was a white horse with silver wings ഇത് പെഗാസസ് ആണ് വിംഗ് ഹോസ് അതായത് ചിറകൊക്കെ ഉള്ള കുതിരയാണ്

എന്താ പറഞ്ഞത് ആ ഇപ്പോ ഇരുട്ടാവും അതുകൊണ്ട് തന്നെ എനിക്ക് വേഗം വീട്ടിലേക്ക് എത്തേണ്ടതുണ്ട് ഞങ്ങളും വരട്ടെ ആരാ ചോദിച്ചത് ചിൽഡ്രൺ ആ ചിൽഡ്രൺ ചോദിച്ചു ഞങ്ങളും വന്നോട്ടെ നിന്റെ കൂടെ കോഴ്സ് ക്ലൈം ബോൺ ടു മൈ ബാക്ക് എന്റെ പുറത്തേക്ക് കയറിക്കോളൂ

വാം ഗ്രാസ് ഒരു ഒരു വലിയ ട്രീയുടെ അടിയിൽ ഇറങ്ങി പ്രത്യേകത എന്താണ് അവിടെ സോഫ്റ്റ് വാം ഗ്രാസ് ആണ് ഉണ്ടായിരുന്നത് അവർ എന്നിട്ട് ഇങ്ങനെ പറന്നു ഒരു ഫോറസ്റ്റിലൂടെ ഒരു ഫീൽഡിലൂടെ എന്നിട്ട് ഒരു ഹില്ലിലൂടെ എന്നിട്ടൊരു കോട്ടേജിലേക്ക് എ മാൻ ഇൻ എ ബ്ലൂ റോബ് open the door and ask them to follow him in ഒരു ഒരു മനുഷ്യൻ ഒരു man in a blue robe ഒരു ബ്ലൂ റോബ് ബ്ലൂ റോബ് എന്ന് പറഞ്ഞാൽ റോബ് എന്ന് പറഞ്ഞ മേലങ്കി ഓക്കെ ഒരു ബ്ലൂ മേലങ്കി ധരിച്ചിട്ടുള്ള ഒരാൾ ഓപ്പൺ ദ ഡോർ ആ കോട്ടേജിന്റെ ഡോർ ഓപ്പൺ ചെയ്തു ആസ് ദം ടു ഫോളോ ഹിം ഇൻ എന്നിട്ട് എന്ത് ചെയ്തു യെസ് അവരെ അയാളെ ഫോളോ ചെയ്യാൻ പറഞ്ഞു

അത് ഇതാണ് നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ഇപ്പോ നമ്മൾ അനുഭവിച്ചത് അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും വലിയ എക്സൈറ്റിങ് ആയിട്ടുള്ള ഒരു അഡ്വെഞ്ചർ ആണ് അല്ലെ യെസ് റിയലി അമ്മു സെറ്റ് അതെ തീർച്ചയായും നമ്മൾ ചെയ്തിട്ടുള്ള വെച്ച് ഏറ്റവും വലിയൊരു അഡ്വെഞ്ചറാണ് ഇത് എന്ന് അമ്മുവും പറഞ്ഞു ദ അമ്മ ദ കോളിങ് ദ എം അവര് അവരുടെ അമ്മ അവരെ വിളിക്കുന്നത് കേട്ടു ദ ഗോട്ട് ഫ്രോം ദി ആറ്റിക് ആൻഡ് വാക്ട് ഇൻ ടു ദ കിച്ചൺ അവർ ആറ്റിക്കിൽ നിന്നും താഴേക്ക് ഇറങ്ങി കിച്ചണിലിട്ട് പോയി ജസ്റ്റ് ഇൻ ടൈം ഫോർ എ ഡിന്നർ ടോൾ ദിയർ മദർ എബൗട്ട് ദിയർ അഡ്വഞ്ചർ അവരുടെ ആ ഒരു യാത്രയെ കുറിച്ച് സാഹസികമായ ഒരു യാത്രയെ കുറിച്ച് അമ്മയോട് പറഞ്ഞു ബട്ട് ഷീ ഡിറ്റ് നോട്ട് ബിലീവ് ഇ പക്ഷെ അവര് അവൾ അവരുടെ അമ്മ അത് വിശ്വസിച്ചിട്ടില്ല അവര് വീണ്ടും ബെഡിലേക്ക് ബെഡിലേക്ക് പോകുമ്പോൾ വീണ്ടും അവര് സ്വപ്നം കാണുന്നത് മിററിലേക്ക് പോയതും അവിടെയുള്ള കുറെ സാഹസികമായിട്ടുള്ള അനുഭവങ്ങളും ഒക്കെയാണ് അവര് സ്വപ്നം കാണുന്നത് ഓക്കെ ഡു യു ലൈക്ക് ദ സ്റ്റോറി നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ലെറ്റ്സ് ലിസ്റ്റ് ഔട്ട് ദ മെയിൻ ഇവൻറ്സ് ഓഫ് ദ സ്റ്റോറി ഓക്കെ നമുക്ക് ഈ സ്റ്റോറിയുടെ മെയിൻ ഇവന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം സോ ദീസ് ആർ ദി മെയിൻ ഇവന്റ്സ് ഓഫ് ദി സ്റ്റോറി അമ്മു ആൻഡ് അരുൺ വേർ ഗെറ്റിംഗ് ബോർഡ് അമ്മവും അരുണും നല്ല ബോർ അടിച്ചുകൊണ്ടിരിക്കയായിരുന്നു ദ ഡിസൈഡ് ടു എക്സ്പ്ലോർ ദി ആറ്റിക് അവർ ആറ്റിക് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു ദ സൗ എ മിറർ അവരൊരു മിറർ കണ്ടു ദു ദിറ അവർ ആ മിററിന്റെ ഉള്ളിലേക്ക് നടന്നു

പറഞ്ഞു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ഇവൻറ്സ് ആയിട്ട് ഞാൻ എഴുതിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റീസ് ഇതൊക്കെ ആയിരുന്നു റീഡ് ദ സ്റ്റോറി ആൻഡ് റൈറ്റ് ദ മെയിൻ ഇവൻസ് ഓഫ് ദി സ്റ്റോറി ഓക്കെ അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റീസ് എല്ലാവരും ചെയ്യാം എന്നിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് കുറച്ച് കൂട്ടുകാരുടെ പേരുകളൊന്ന് വായിക്കാം അപ്പോൾ ഇവര് കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വീഡിയോയുടെ താഴെ ഇട്ടിട്ടുള്ള കമൻറ്റുകളാണ് കേട്ടോ കമൻറ്റുകളുടെ പേരുകളാണ് കമന്റിൽ വന്നിട്ടുള്ള പേരുകളാണ് ഞാനിപ്പോ വായിക്കാൻ പോകുന്നത് കാർത്തിക് എസ് കുറുപ്പ് ഫർഹ ഫാത്തിമ നൗറ ഫാത്തിമ ഫാത്തിമ റന കണ്ണൻ ശ്രേയ പുരുഷോത്തമൻ സിൽഷ നന്ദന എ ആർ സഫ സനോഫർ असला मुहम्मद, चंदना कृष्ण लुब्ना सदाल्दीन, मुहम्मद मुस्तफा, एम ए धनंत माधव ऋद्विका ഇത്രയും പേരാണ് നമ്മൾ നമ്മളോട് പേര് പറയാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും പേരുകൾ വായിച്ചിട്ടുണ്ട് ട്ടോ അപ്പം തുടർന്നും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം ഈ ചാനൽ നിങ്ങൾക്ക് ആവുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സൈഡിലുള്ള ബെൽബട്ടൺ പ്രെസ് ചെയ്തിട്ട് ഓൾ അമർത്തുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്